എന്തായാലും ഞാൻ ആദ്യം ചോറെടുത്തു, നല്ല മട്ടയരി ചോറും കൊടംപുളി ഇട്ട് വെച്ച മീൻ കറിയും. ബിരിയാണി ചെമ്പിൽ വറുത്തെടുത്താൽ മീനിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് എല്ലാവർക്കും അങ്ങനെ ഉൾക്കൊള്ളണമെന്നില്ല. അമ്മ എങ്ങനെയുണ്ടമ്മ? സൂപ്പറായിട്ട് അല്ലേ? നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം നിഖിൽ വിജയൻ. അപ്പോൾ ഇവിടെ സ്നേഹത്തോടെ നമുക്ക് വിളമ്പിത്തരുന്നത് നമ്മുടെ സ്വന്തം ശ്രീജേഷ് ഏട്ടനും പ്രീതി ചേച്ചിയുമാണ്. ശ്രീജേഷ് ഏട്ടൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെന്മാറയിലെ പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ മുൻവശത്തുള്ള ലക്ഷ്മി മെഡിക്കൽസിലെ ഓണറാണ്. സ്നേഹം മാത്രം അറിയുന്ന ഇവർ നമുക്ക് ഒരുപാട് കാലത്തെ പരിചയമുള്ളവരാണ്. ശ്രീജേഷ് ഏട്ടനും പ്രീതി ചേച്ചിയും നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അവരുടെ ക്ഷണം കിട്ടി നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ മൊത്തം സർപ്രൈസുകളായിരുന്നു. സ്റ്റുഡിയോ മുഴുമേഘത്തിൻ്റെ ലോഗോ കേക്കൊക്കെ ഉണ്ടാക്കി ചേച്ചി നമുക്ക് സന്തോഷം പകർന്നു തന്നു. പ്രീതി ചേച്ചി ഒരു ഹോം ബേക്കർ കൂടിയാണ് കേട്ടോ, നല്ല വെറൈറ്റി കേക്ക്സൊക്കെ ഉണ്ടാക്കാറുണ്ട്, എല്ലാവർക്കും കൊടുക്കാറുണ്ട്, സെയിൽസ് ഉണ്ട്. അപ്പോൾ ഈ സന്തോഷ നിമിഷം ഒരിക്കലും മറക്കാൻ പറ്റൂല. ആ കേക്കൊക്കെ കട്ട് ചെയ്യിച്ച് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത ആ മൊമെൻ്റ്. രണ്ടച്ഛന്മാരും അവിടെ ഉണ്ടായിരുന്നു, ഒന്ന് നമ്മുടെ വിജയൻ്റെ കാഴ്ചയുള്ള വിജയനും എൻ്റെ അച്ഛനും, പിന്നെ പ്രീതി ചേച്ചിയുടെ അച്ഛനാണ്. എറണാകുളത്ത് നിന്ന് വന്നതാ, നെന്മാറ വേലയോട് അനുബന്ധിച്ച് വന്നതാ, പോയിട്ടില്ല. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ അനുഭവം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിയാറായി. അപ്പോൾ ശ്രീജേഷ് ഏട്ടൻ എന്നെ മെല്ലെ വിളിച്ചു, എനിക്കും ഒരു കഷ്ണം കേക്കൊക്കെ തന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. ശ്രീയേട്ടാ വളരെ വളരെ സന്തോഷം, പ്രതീക്ഷിച്ചില്ല. കണ്ടില്ലേ ആ പുഞ്ചിരി, എത്ര സന്തോഷത്തോടെ അവര് വിളമ്പുന്ന നോക്കിയേ. അങ്ങനെ കേക്കെല്ലാം കഴിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ശ്രീജേഷ് ഏട്ടൻ എന്നെ പതുക്കെ അടുക്കളയിലേക്ക് വിളിച്ചു. വിളിച്ച് അടുക്കളയിൽ പോയപ്പോൾ കണ്ട കാഴ്ച അതിഗംഭീരമായിരുന്നു. നല്ല റോഹു മീൻകറി. റോഹു മീൻകറി അല്ലേ? റോഹു മീൻകറി നല്ല കൊടംപുളിയൊക്കെ ഇട്ട്, നല്ല മല്ലിയിലേക്ക് ഇട്ട്, വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചതച്ച് വെച്ച് നല്ല റോഹു മീൻകറി. കാണുമ്പോൾ തന്നെ ഇത് റോഹു മീൻകറി. ഇതോ ഇത് വറുത്തത് രോഗ തന്നെയാണ് വറുത്തത്. അത് ഈ ചട്ടിയിലിട്ട് വറുക്കാന്ന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ബിരിയാണി ചെമ്പ് പറയും, ബിരിയാണി ചെമ്പിലിട്ട് വറുക്കുമ്പോൾ മീനിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ പറയണു, ഇനിയുള്ളവർക്ക് എന്താന്ന് എനിക്കറിയില്ല, എനിക്കിതില് നല്ലൊരു ടേസ്റ്റ് കാണും. അത് സ്ത്രീ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ബിരിയാണി ചെമ്പില് വറുത്ത മീനാണിത്. ഇത് ഇതേ വറുത്തെടുത്ത് മാറ്റി വെച്ച ബിരിയാണി ചെമ്പിലുള്ള മീൻ. ബിരിയാണി ചെമ്പിൽ വറുത്തെടുത്താൽ മീനിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്റെ ഒരു അഭിപ്രായം, എന്റെ ഒരു ടിപ്പ്. ഓക്കേ, അത് എല്ലാവർക്കും അങ്ങനെ ഉൾക്കൊള്ളണമെന്നില്ല. ഓക്കേ, എനിക്കൊരു പ്രത്യേക ടേസ്റ്റ്. അടിപൊളി, നല്ല മണം. നല്ല മണം. എന്തായാലും ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് കഴിക്കാല്ലേ ശ്രീയേട്ടാ. അതൊരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് കഴിക്കാം. നല്ലൊരു മട്ട, പാലക്കാടൻ മട്ട. കലക്കി ചോറ് ഊറ്റിയിട്ടുണ്ട് അല്ലേ? പാലക്കാടൻ മട്ട കുലുക്കി. ശ്രീയേട്ടൻ്റെ കൈ പക്കം കണ്ട അറിയാള് പാചകത്തിന്റെ മെയിൻ ആളാണ്. പാചകത്തിൽ പാലക്കാടൻ മട്ട, കാലിക്കാടൻ മട്ടയും മീൻകറിയും
കൂട്ടി കഴിക്കുമ്പോൾ എന്തായാലും ഒരു രണ്ട് കിണ വന്നവൻ ഒരു മൂന്ന് മണിയെങ്കിലും കലക്കി. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യാല്ലേ. അപ്പോൾ ഇവിടെ എല്ലാവരും കുശലം പറഞ്ഞിരിക്കുകയാണ്. സുധാമഴമേഘം ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അത് കേട്ട് ബോറടി ഇല്ലാണ്ട് പ്രീതി ചേച്ചി ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ ഗണ്ണൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അവിടെ ചെറുത് ഇവിടെ ഉണ്ട്. ഇതാ അവരുടെ അച്ഛച്ചനും ഇവിടെ ഉണ്ട്. അതായത് രണ്ടച്ഛന്മാരും ഇവിടെ ഉണ്ട്. ഇവരാണ് അപ്പോഴേ കേക്ക് കെട്ടിയത് നിങ്ങൾ കണ്ടത്. ഇനി ശ്രീയേട്ടൻ നമുക്കായിട്ട് വേറെ കുറച്ച് സാധനങ്ങളിലൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ശ്രീയേട്ട പറയൂ. വീട്ടിലുണ്ടാക്കിയല്ലേ കടയിൽ പൊറോട്ട പോലെ തന്നെ. കലക്കി. പിന്നെ എഗ് റോസ്റ്റ് അല്ലേ. ഇത്രയും സമയം കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയില്ലേ. സമ്മതിക്കണം. ഫ്രണ്ട്സ് കണ്ടില്ലേ നമ്മളെ മഴമേഘം ഫാമിലിയെ ഇൻവൈറ്റ് ചെയ്ത ശ്രീയേട്ടൻ്റെ ഫാമിലി എന്തൊക്കെയോ ചെയ്തുണ്ടാക്കി വെച്ചിരിക്കും. ഇതെന്താ സ്പെഷ്യൽ ഗ്രേവി അല്ലേ. ഓ കലക്കി. ഫ്രണ്ട്സ് നമുക്കപ്പോൾ കഴിച്ചാലോ. ശ്രീയേട്ടൻ നമുക്ക് കഴിച്ചാലോ. എന്നാ തുടങ്ങാം അല്ലേ. എന്തായാലും ഞാൻ ആദ്യം ചോറെടുത്തു. നല്ല മട്ടയരി ചോറും കൊട്ടംപുളി ഇട്ട് വെച്ച മീൻകറിയും സൂപ്പറായിട്ടുണ്ട്. അച്ഛ കഴിക്കല്ലേ. മീൻ സോഫ്റ്റ് നോക്കി നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനത് കഴിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഈ പുഞ്ചിരി എന്നും നിലനിൽക്കട്ടെ. ശ്രീജേഷേട്ടനും കുടുംബത്തിനും 1000 ആശംസകൾ. 1000 ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിഖിൽ വിജയൻ, സ്റ്റുഡിയോ മഴമേഘം.